നമ്മുടെ തോരൻ ദേ തയ്യാറായിട്ടുണ്ട് കണ്ടോ. വെറൈറ്റി തോരൻ, നല്ല മണമാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. കുറച്ച് പുളിശ്ശേരിയും ദേ ഈ ഒരു തോരനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറിന് വേറെ കറി ഒന്നും വേണ്ടി വരില്ല. കണ്ടോ നല്ല ഒന്നാം തരം തോരനാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഒന്നാം തരം ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തോരൻ എന്താ പ്രത്യേകത എന്നല്ലേ, നമ്മൾ സാധാരണ പല സാധനങ്ങളും കൊണ്ടും തോരൻ വെക്കാറുണ്ട്, അത് വെജായാലും നോൺ വെജായാലും. ഇന്ന് നല്ല ഒന്നാം തരം ഒരു കൊഞ്ച് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൊഞ്ച് തോരൻ നമ്മളൊരു വ്യത്യസ്ത രീതിയിൽ ചെയ്യാം, കാരണം അത് കഴിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കൊഞ്ചാന്ന്. നോക്കിയാലോ എങ്ങനെ ചെയ്യുന്നതെന്ന്. നമ്മുടെ കൊഞ്ച് തോരൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഞാൻ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന കൊഞ്ചിനനുസരിച്ചിട്ട് വേണം ചെറിയ ഉള്ളി എടുക്കാനായിട്ട്. പിന്നെ ഒരു വറ്റൽമുളക്, നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക്. ഇനി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ വറ്റൽമുളക് ചേർക്കണമെന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. കൊഞ്ചായതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ മതിയാവും. അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അതേ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ ഒരു നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ദേ കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് കണ്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളതേ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും ഒക്കെ ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇത് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഒന്ന് തണുത്ത് വരട്ടെ, അതിനുശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ചൂടോടുകൂടി അരയ്ക്കരുത്. അരയ്ക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതൊന്ന് മാറ്റാം. നമ്മളിത് എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിരുന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ദേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് രണ്ട് ക്രഷ്, നമ്മുടെ തിരിച്ചു കറക്കത്തില്ലേ, രണ്ട് ക്രഷ് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മളിതേ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചില്ലേ, അതും കൂടി ഇട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടോ, അതിലേക്ക് തന്നെ ചേർത്ത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഞാൻ ദേ അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ കൊഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക എല്ലാം കൂടി ചേർത്തിട്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ ഉള്ളിയൊക്കെ വഴത്തിയ ഒരു പാൻ ഉണ്ടല്ലോ, ഞാൻ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അല്പം കൂടി എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇതിനകത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അധികം വേവൊന്നുമില്ല, കൊഞ്ചല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. എന്താ പറയുക, നല്ല വിട്ട് വിട്ട് വരുന്ന ഒരു തോരൻ്റെ പരുവത്തിൽ കിട്ടണം നമുക്ക്. കണ്ടോ, കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് ഈ ഒരു പരുവത്തിൽ നമുക്കായി കിട്ടും. കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ. ഇത് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് യോജിപ്പിക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം. നമ്മൾ തേങ്ങ ചേർത്തല്ലോ, തേങ്ങയൊക്കെ ജസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരണം. കൊഞ്ചിനധികം വേവൊന്നുമില്ല, പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കൊഞ്ച് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ചേർത്ത ഉള്ളിയും ഒക്കെ നമ്മൾ ഓൾറെഡി വഴറ്റിയെടുത്തതാണല്ലോ, അപ്പോൾ അധികം സമയമൊന്നും വേണ്ട. നമ്മൾ ഇത്രയും അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങയുടെ പരുവ മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി, അതൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ കൊഞ്ച് തോരന്തേ തയ്യാറാക്കി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല മണമാണ് കേട്ടോ. അതെ, ലാസ്റ്റ് ഞാനൊരു കറിവേപ്പില ഇതിൻ്റെ മേലേക്ക് വെക്കുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. പുതിയൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.